ആർജെ ടൂൾസ് ബോയ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കേടായ ഒരു LED ബൾബ് കത്തിക്കാവുന്നതാണ്. അതിന് ആ LED ബൾബിൻ്റെ കപ്പൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് വലിച്ചാൽ അത് ഊരിപ്പോരും. അതിന്മേലെ ഒരു LED ചിപ്പ് ബോർഡും ഉണ്ടാവും. അത് നിൽക്കുന്ന ഹീറ്റ് സിങ്ക് ഇളക്കി മാറ്റണം. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് മുടന്തി കൊടുത്താൽ അത് ഒഴുകി പോരും. അതിനുശേഷം അതിൻ്റെ ബേക്ക് ഭാഗം ലെഡ് സോൾഡറിങ് ഉപയോഗിച്ച് ഇളക്കി മാറ്റണം. അവിടെ നിന്ന് ആദ്യത്തെ ലെഡ് എല്ലാം റിമൂവ് ചെയ്യണം. അതിനുശേഷം അവിടെ ആ ലെഡ് നിന്ന സ്ഥലത്ത് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോൾ തെളിഞ്ഞു വരുന്നവരെ അത് ലെഡ് മാറ്റി കൊടുക്കണം. ആ ഹോളിലൂടെ ആയിരിക്കും വയറ് കടത്തി വിടേണ്ടത്. അപ്പം നമ്മൾ ഏകദേശം ലെഡൊക്കെ റിമൂവ് ചെയ്ത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ LED ബോർഡും അതിൻ്റെ ബോർഡെല്ലാം എടുത്ത് കളയണം. അതൊരു പ്ലെയർ ഉപയോഗിച്ച് വലിച്ചാൽ ഊരി പോരും. അവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോൾ ക്ലിയർ ആവുന്ന വരെ ചെയ്യണം. ഇതുപോലത്തെ LED ബോർഡ് നമുക്ക് ഇലക്ട്രിക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. ഇതിന് വെറും 15 രൂപ മാത്രമാണുള്ളത്. ഇതിന് എക്സ്ട്രാ സർക്യൂട്ട് ബോർഡൊന്നും വേണ്ട. ഇതിലേക്ക് ഡയറക്റ്റ് 230 വോൾട്ട് കൊടുത്താൽ മതി. വെറും 15 രൂപ മാത്രം. അതിനു വേണ്ടി ഒരു വയറെടുക്കുക. ആ ഹോള് ക്ലിയർ ആവുന്ന വരെ ആ ലെഡ് മാറ്റി. പക്ഷേ ആ ഹോള് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ LED ബോർഡ് നമുക്ക് എത്ര വാട്ട്സിൽ ഉള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരെടുത്തതുണ്ടാവും. നമ്മൾ എത്ര വാട്ട്സ് എന്ന് പറഞ്ഞാലും അതിൻ്റെ വലിപ്പത്തിൽ നമുക്ക് കിട്ടും. എനിക്ക് വേണ്ടത് ഈ ബൾബുക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറുത് വാങ്ങിയത്. ഇനി അവ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി മറ്റേറ്റവും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 100 ചെയ്ത് ആദ്യത്തെ ലെഡ് ഊരിയതുപോലെ തന്നെ അതേ ഫിനിഷിങ്ങിൽ തന്നെ ചെയ്ത് കൊടുക്കണം.
ഇതേപോലെ തന്നെ ചെയ്യണം, പെരക്കാനൊന്നും പാടില്ല. അപ്പോൾ ബാക്കത്തെ ലെഡ് എല്ലാം നമ്മൾ ശരിയാക്കി കഴിഞ്ഞു. ഇനി ആദ്യത്തെ ഐ ഡി ഡി ചിപ്പ് പോട്ട് ചിപ്പ് അങ്ങനെ ഇളക്കി മാറ്റാം. ആ എയ്റ്റ് സിംഗമാണ് അത്, സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചൊന്ന് മുടക്കി കൊടുത്താൽ കിട്ടും. ആ സിംഗമരുണ്ടാവും രണ്ട് ഹോൾ എയ്റ്റ് സിംഗമര്, അത് ആ പശ ആയതുകൊണ്ട് അടഞ്ഞു നിൽക്കുകയല്ലോ. അത് നമ്മളെ പിന്നാണെന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ തുറന്നു കൊടുക്കണം. ഇനി ആ വയറ് ആ സിങ്കിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ നടുവിലൂടെ കണിച്ചു വിടണം. ആദ്യത്തത് പോലെ തന്നെ അതിൽ വെച്ച് കൊടുക്കണം ഹീറ്റ് സിങ്ക്. ഇനി അതിൽ നിന്ന് ഒരു എൽ ഇ ഡി ബോർഡ് എടുത്ത് അതിനെ നടുവിലൂടെ ഉള്ള ഹോളിലൂടെ കടത്തി വിടണം. ആ എൽ ഇ ഡി ബോർഡിനെ സ്ക്രൂ ചെയ്യാൻ രണ്ട് ഹോൾ ഉണ്ടാവും, ഹീറ്റ് സിങ്കിനും ഉണ്ടാവും. നമ്മൾ ഹോൾ ക്ലിയർ ചെയ്ത് ഞാൻ കണക്കാക്കി വെച്ചതിന് ശേഷം സ്ക്രൂ ഇട്ട് കൊടുക്കണം. ചെയ്യുന്നത് ആ എൽ ഇ ഡി ലൈറ്റ് കത്തുമ്പോൾ അതിൽ നിന്ന് ചെറിയ രീതിയിൽ ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് കൂടുതലായാൽ ആ എൽ ഇ ഡി ബോർഡ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ ഹീറ്റ് സിങ്ക് വെച്ച് സ്ക്രൂ ചെയ്യുന്നത്. ഞാൻ രണ്ട് വയറും ആ എൽ ഇ ഡി ബോർഡുമായി എന്നും എല്ലും ഉള്ള സ്ഥലത്ത് സോൾഡർ ചെയ്ത് കൊടുക്കാം. വേറെ എവിടെയും സോൾഡർ ചെയ്യുമ്പോൾ മാറിപ്പോകരുത് എന്നും എല്ലും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Turn us to thousands and we'll grow in number. സോൾഡർ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായി ചെയ്യുക, ലെഡ് വേറെ എവിടെയും ആവരുത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സോൾഡർ ചെയ്ത് കഴിഞ്ഞു എക്സ്ട്രാ എന്ന ലീഡ് കട്ട് ചെയ്ത് മാറ്റണം. കറക്റ്റായി തന്നെ സോൾവ് ചെയ്യണം. ഈ ബൾബ് കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നല്ല രീതിയിൽ കത്തുന്നുണ്ട്. ആദ്യം ഈ ബൾബ് കത്തിയത് പോലെ തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ കപ്പ് ഇട്ട് നോക്കിയിട്ട് നമുക്ക് കത്തിച്ച് നോക്കാം. ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.